ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ബേസിക്കലി ബ്രിട്ടീഷ് കൾച്ചറിനെ പറ്റി കുറച്ചൊരു കൂടുതൽ ഇൻസൈറ്റ് തരാനും കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനാണ്. ഈ യു കെയിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ, അത് വർക്കിനാണേലും ജോബിനാണേലും, അത് അവരെ കുറച്ചുകൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം നമുക്കിപ്പോൾ ഒരുപാട് കമൻസ് കേൾക്കുന്നുണ്ട്, പുതുതായിട്ട് വരുന്ന യു കെയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ യു കെ എന്നുള്ള ആൾക്കാർ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നതായിട്ട് ഇങ്ങനെ കുറേ കമൻസ് നമുക്ക് കേൾക്കാം. അത് വർക്കിലാണെങ്കിലും സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറേ ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്ക്ലി കുറേ ചെറിയ ചെറിയ പോയിൻറ്സ് നോട്ട് ചെയ്തെടുക്കാം. എന്തൊക്കെയാണ് ഇവിടെ ബ്രിട്ടീഷ് ആൾക്കാർ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അക്കോമഡേറ്റ് ചെയ്യാം. അപ്പോൾ യു കെ ഇത് ഓൾവേസ് നോൺ ഫോർ വെരി റിച്ച് ഹിസ്റ്ററി, ഡൈവേഴ്സ് പോപ്പുലേഷനാണ്, ഇവിടെയുള്ള സ്ട്രോങ് ബിലീഫ്സ് അവർക്കുണ്ട്. പിന്നെ ബ്രിട്ടീഷ് പീപ്പിൾ ഭയങ്കര പൊളൈറ്റ്നെസ്, റെസ്പെക്ട്, ആൻഡ് അവരെപ്പോഴും ഒരു റെസ്പെക്ട് കാണിക്കാറുണ്ട്. സോഷ്യൽ ഇൻട്രാക്ഷൻസിനാണേലും ഈവൻ അത് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസിലാണേലും നമുക്ക് കാണാറുണ്ട്. അപ്പം പൊളൈറ്റ്നെസ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആരോട് സംസാരിച്ച് ചെറിയ പിള്ളേരോടാണേലും ഏജ് ഓൾഡ് സീനിയേഴ്സ് ഉണ്ടാകുന്നേലും, അപ്പം നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലീസ്, താങ്ക് യു, സോറി, എവിടെയൊക്കെ അപ്രോപ്രിയേറ്റ് ആണ് നമ്മളത് യൂസ് ചെയ്യണം, ആ ഒരു ടേംസ് കാണിക്കുകയും ചെയ്യണം. പിന്നെ പേഴ്സണൽ സ്പേസ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആണ്. അത് നമ്മൾ എത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണേലും ഒരു പേഴ്സണൽ സ്പേസ് നമ്മൾ ഡെഫിനറ്റ്ലി കൊടുക്കണം. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അവർ സീരിയസ് ആയിട്ട് എടുക്കും. പഞ്ച്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അവരവിടെ കാണുന്ന ടൈമിൽ എത്തുക, അതിപ്പം വർക്കാണെങ്കിലും മീറ്റിംഗ് ആണെങ്കിലും സോഷ്യൽ ഇവൻറ്റ്സ് ആണെങ്കിലും നമ്മൾ ലേറ്റ് ആവാനേ വിളിച്ച് പറയുക, അല്ലെ കുറച്ച് നേരം മുന്നേ ചെല്ലുക. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എല്ലാ കാര്യവും പ്ലാനിങ് ആണ്, ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഇവിടുത്തെ ഹോളിഡേയ്സ് ആണെങ്കിലും നമ്മളൊരു 6 മന്ത്, 1 ഇയർ ബിഫോർ ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്, ലാസ്റ്റ് മിനിറ്റിലല്ല. പിന്നെ നമുക്കറിയാം ഡൈവേഴ്സ് കൺട്രിയാണ്, മൾട്ടി സൊസൈറ്റിയാണ്, മൾട്ടി കൾച്ചറലാണ്. അവരെ എല്ലാവരെയും നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക, റെസ്പെക്റ്റ് കൊടുക്കുക, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെ പല കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരും പല റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അവർക്കെല്ലാം ഒരുപോലാണ് റെസ്പെക്റ്റ് കൊടുക്കാൻ ഇവിടെ എപ്പോഴും അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ ബ്രിട്ടീഷ് ഹ്യൂമർ, അത് കുറച്ചൊക്കെ മനസ്സിലാക്കുക, അവരുടെ കുറേ ജോക്സ്. അതിപ്പോൾ നമുക്ക് ആ ലാംഗ്വേജ് എഫിഷ്യൻസി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല, ബട്ട് ട്രൈ ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അവരുടെ കൂടെ നിന്ന് ചിരിക്കുക, അത് പതുക്കെ നമുക്കത് മനസ്സിലാക്കിക്കൊള്ളൂ. ഇപ്പോൾ മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മളത് മാറി നിൽക്കേണ്ട ആവശ്യമില്ല, അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഫുഡ് ആൻഡ് കൾച്ചർ, ഡെഫിനറ്റ്ലി ടീ പാർട്ട് ഓഫ് യുവർ കൾച്ചറാണ്. പല ആൾക്കാർക്ക് ടീ ഇഷ്ടമാണ്, പക്ഷേ കോഫി ഓൾസോ പീപ്പിൾ ലൈക്ക് ഇറ്റ്. അപ്പം സോഷ്യൽ ഈവൻസിന് പോകുമ്പം ലെറ്റ്സ് ഗോ ഫോർ എ കപ്പ് ഓഫ് ടീ അല്ലെ കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിഗിനിങ് ആകുന്നത്. അങ്ങനെയൊക്കെ ഓഫേഴ്സ് കിട്ടുമ്പോൾ അതിനൊക്കെ പോവുക. പിന്നെ ഇവരുടെ ഫുഡ്, ഫിഷ് ആൻഡ് ചിപ്സ് ആണ് ബേസിക്കലി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. പിന്നെ റോസ്റ്റഡ് ഫുഡ്സ്, സ്റ്റീക്സ് ഇതൊക്കെയാണ്. അപ്പം അതൊക്കെ ഡെഫിനറ്റ്ലി വൺസ് ട്രൈ ചെയ്യുക, അതിൽ തെറ്റില്ല. പിന്നെ വെദർ, സ്മോൾ ടോക്സ്, അത് ഇവർ ശരിക്കും നമ്മുടെ കൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് വെദർ. അപ്പം അത് അങ്ങനെ മനസ്സിലാക്കുക, അതൊരു ഫ്രണ്ട്ലി ടോക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യമാണ്. പിന്നെ വെദർസ് എപ്പോഴെപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളെ സ്പോർട്സ്, ഹോബീസ്, കറണ്ട് അഫയേഴ്സ് അതിനെപ്പറ്റിയൊക്കെ ജസ്റ്റ് ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിത് ഹെൽപ്പ് ചെയ്യും ഈ ലോക്കൽ പീപ്പിളായിട്ട് ബിൽഡപ്പ് ആകാൻ, റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ. പിന്നെ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ജിം, പബ്, സൈക്ലിംഗ്, ടൂർസ്, അത് ലോക്കൽ പബ്ബുകളിൽ ഉണ്ട്, കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതിൽ നമ്മളെപ്പോഴും ഒന്ന് അറിഞ്ഞിരിക്കുക, ഇടയ്ക്കൊക്കെ ഒന്ന് പോയി ചെയ്യുക, അവരത് ഇഷ്ടമാണ്. നമ്മളതിൽ എത്രയും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നോ നമുക്ക് അത് അത്രയും നല്ലതായിരിക്കും. അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റിനും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ചെയ്യും. നെറ്റ്വർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വർക്ക് കൾച്ചർ അത് പ്രൊഫഷണലിസവും ടീം വർക്കും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക, റെസ്പെക്റ്റ് ചെയ്യുക, ഹയറാർക്കീസ് എന്തൊക്കെയാണ്, വർക്ക് പ്രോട്ടോക്കോൾസ് ആൻഡ് പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ലൈഫ് വർക്ക് ബാലൻസ്, പ്രോട്ടോക്കോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവർ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഒരുപാട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഡെവലപ്പ് ചെയ്യാനുള്ളത്, സ്കിൽസ് ഒരുപാടുണ്ട് പഠിക്കാൻ, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അപ്പോൾ യൂസ് ചെയ്യുകയാണ് അതൊക്കെ. ഇതൊക്കെ നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്യും, സ്മൂത്ത് ട്രാൻസിഷൻ, എന്നിട്ട് അതിന് മാറി നിൽക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ആവശ്യപ്പെടുക, ഞങ്ങൾക്കിത് വേണമെന്ന് സ്പീക്കപ്പ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു ഡൈവേഴ്സ് പോപ്പുലേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, കാരണം നമുക്ക് പലപ്പോഴും മനസ്സിലാകത്തില്ല എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊക്കെ നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ മനസ്സിലാവും.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ടോ ഇമെയിലായിട്ടോ അയക്കാം, ഡിസ്ക്രിപ്ഷനിട്ടേക്കാം. താങ്ക് യു വെരി മച്ച്.